ഹായ്, ഇന്ന് നമുക്ക് ഫിസിക്സിലെ പ്ലസ് ടു ഫിസിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിനകത്തുള്ള മേജർ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വേഗം നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന രണ്ട് വേർഡുകളാണ്. ഒന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നാൽ എന്ത്? രണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നാൽ എന്ത്? നോക്കാം നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള വ്യത്യാസം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് വരെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ചാർജ് ക്യൂ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ മറ്റൊരു ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മളൊരു ക്യൂ ചാർജിനെ നമ്മളൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാം. സോ അങ്ങനെ നമ്മളൊരു ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വി ഹാവ് ടു ഡു സം വർക്ക്. ആ വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല, ഇപ്പൊ ഒരു പോയിന്റ് ചാർജ് ആണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഫോർമുല യു ഇസ് ഈക്വൽ ടു 1/4πε₀ Q1Q2/r². ഇപ്പൊ രണ്ട് ചാർജസ് Q1 Q2 ഇടയിലാണ് നിങ്ങൾ ആ വർക്ക് ഡൺ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വർക്ക് ഡൺ വിൽ ബി സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഫോർമുല 1/4πε₀ Q1Q2 r. ഓക്കെ, Q1Q2 r എന്ന് കിട്ടും. അതേസമയം പൊട്ടൻഷ്യൽ, ഇത് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പോയിന്റ് ചാർജിനെ, ദാറ്റ് ഇസ് യൂണിറ്റ് ചാർജ്, നമ്മൾ എന്താ പറയുക, ടെസ്റ്റ് ചാർജ് എന്ന് പറയും അല്ലെ. അപ്പൊ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ +1 കൂളം, അതാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഉള്ള വർക്ക് ഡൺ. അതായത് ഈ Q1 Q2 ഒരാള് +1 ആയിട്ട് മാറും. അപ്പോ ഇതിൽ ഒരാള് ക്യൂ, നമുക്ക് Q2 1 ആക്കാം. അപ്പൊ ക്യൂ എന്ന് പറയുന്ന ഒരാൾ മാത്രമേ അവിടെ റിമൈൻഡ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ. സോ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε₀ Q/r, ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് പൊട്ടൻഷ്യൽ. സോ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ബ്രിംഗിംഗ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് അണ്ടർ കൺസിഡറേഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയും പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ ഇതിന്റെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വാക്കാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു സർഫസ് നമ്മൾ എടുക്കുന്നു. ഈ സർഫസിൽ ഞാനൊരു പോയിന്റ് എയും മറ്റൊരു പോയിന്റ് ബിയും കൺസിഡർ ചെയ്യും. അപ്പൊ ഈ പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യലും, സപ്പോസ് ദ പൊട്ടൻഷ്യൽ ഇസ് 12 ആൻഡ് ഹിയർ ഓൾസോ ഇസ് 12. അപ്പൊ ഈ സർഫസിന്റെ ഏത് പോയിന്റ് എടുത്താലും ഒരേ പൊട്ടൻഷ്യൽ വാല്യൂ ആണെങ്കിൽ, എല്ലാ പോയിന്റിലും, ആ സർഫസിന്റെ എല്ലാ പോയിന്റിലും ഒരേ പൊട്ടൻഷ്യൽ വാല്യൂ ആണെങ്കിൽ ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വി മീൻസ് സെയിം. ഓക്കെ, അപ്പൊ എല്ലടും ഒരേ പൊട്ടൻഷ്യൽ, അതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പറഞ്ഞാൽ സർഫസ് വിച്ച് ഇസ് ഹാവിംഗ് സെയിം പൊട്ടൻഷ്യൽ അറ്റ് എവ്രി പോയിന്റ് ഈസ് കോൾഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി നമുക്ക് ഇവിടെ ഒരു ഡെറിവേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇത് നമുക്ക് മറ്റൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. സപ്പോസ് ദിസ് ഈസ് എ പൊട്ടൻഷ്യൽ സർഫസ് ഓഫ് പൊട്ടൻഷ്യൽ വി ആൻഡ് ദിസ് ഈസ് എ പൊട്ടൻഷ്യൽ ഓഫ് വി പ്ലസ് ഡി ആൻഡ് ദ ഡിസ്റ്റൻസ് ഇസ് ഡി എൽ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു ചാർജിനെ, ഒരു +1 കൂളം ചാർജിനെ ഇവിടെ നിന്ന് മൂവ് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ വർക്ക് ഡൺ ചെയ്യണമല്ലോ, ബിക്കോസ് ഞാൻ ഒരു പൊട്ടൻഷ്യൽ സർഫസിൽ നിന്ന് മറ്റൊരു പൊട്ടൻഷ്യൽ സർഫസിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ രണ്ട് സർഫസുകൾക്കിടയിൽ എന്തുണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വർക്ക് ഡണിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉള്ള വർക്ക് ഡൺ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 0. വൈ? ബിക്കോസ് ഇവിടുത്തെ പൊട്ടൻഷ്യലും ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം ആണ്. ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വ്യത്യാസമില്ല. വ്യത്യാസം ഉണ്ടെങ്കിലേ വർക്ക് ഡൺ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനകത്തുള്ള വർക്ക് ഡൺ 0 ആണ്. മനസ്സിലായോ? പക്ഷെ ഒരു സർഫസിൽ നിന്ന് മുകളിലൊരു സർഫസിലേക്ക് പോകുമ്പോൾ വി ഹാവ് ടു ഡു സം വർക്ക് ഡൺ. ആ വർക്ക് ഡൺ ഏതിന് ഈക്വൽ ആയിരിക്കും? ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു പൊട്ടൻഷ്യൽസ്. കേട്ടോ, ഇവിടുത്തെ പൊട്ടൻഷ്യലിനും ഇവിടുത്തെ പൊട്ടൻഷ്യലിന്റെയും ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. സാധാരണ വർക്ക് ഡൺ കാണുന്ന ഫോർമുല എന്താ? ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഡി എൽ ഇസ് ദി ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എഫ് ഇൻ ടു ഡി എൽ ഇസ് ഈക്വൽ ടു വാട്ട് ഇസ്, നമുക്ക് അകത്തോട്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് -V - -dV. അപ്പൊ -V - V ക്യാൻസൽ ആയി. അപ്പൊ -dV ബാലൻസ്. ഡി എൽ താഴേക്ക് കൊണ്ടുവന്നാൽ എഫ് ഇസ് ഈക്വൽ ടു -dV / dL എന്ന് കിട്ടും. സ്വാഭാവികമായിട്ടും എഫ് എന്ന് പറഞ്ഞാൽ ഇ ഇൻറ്റു ക്യൂ ആണ് അല്ലെ. എഫ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ക്യൂ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇ ഇൻറ്റു ക്യൂ ഇസ് ഈക്വൽ ടു -dV /
dl. What is q? Q already ഇവിടെ എത്രയാണ്? 1 കൂളംബ് ആണ്. So q എന്ന് പറയുന്നത് into 1 എന്ന് എടുക്കാം. So നമുക്ക് എന്താണ് കിട്ടി? E is equal to minus dv by dl എന്ന് കിട്ടി. So ഇതാണ് നമ്മൾ ആ പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ. E is equal to minus dv by dl. Okay. So ഇക്വിപൊട്ട ഇത് സാധാരണ ഇതിനെ പറയുന്ന ഈ റിലേഷനെ പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. Okay. ഇലക്ട്രിക് ഫീൽഡിനും പൊട്ടൻഷ്യലിനും ഇടയിലുള്ള റിലേഷൻ എന്താണ്, ഇതാണ് ഇതിന്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, ഹെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പോയിന്റ് ചാർജ് പ്ലസ് ചാർജ് ആണെങ്കിൽ അതിന് ചുറ്റും ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വരച്ചാൽ മതി. അതേസമയം മൈനസ് ചാർജ് ആണെങ്കിലും ഇതുപോലെ തന്നെ ജസ്റ്റ് കോൺസെൻട്രിക് സർക്കിൾസ് വരച്ചാൽ മതി. ഇനി പ്ലസ് ചാർജും മൈനസ് ചാർജും കൂടി അടുത്തടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഡൈപോൾ എന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങളുടെ ഡൈപോളിന്റെ ഒരു സർഫസ് ആണെങ്കിലും അത് ഇത് തന്നെ നിങ്ങൾ വരച്ചാൽ മതി. ഇത് തന്നെയാണ് ഒരു ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി അതേസമയം ഒരു പ്ലസ് ചാർജ് മറ്റൊരു പ്ലസ് ചാർജ് സെയിം ചാർജസ് ആണെങ്കിൽ അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും വരിക. ഇവിടെ പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്, രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാല് ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസം വരും. അതുപോലെ ഒരുമിച്ച് വരുമ്പോഴും ഇതുപോലെ സെയിം ആയിട്ടുള്ള പ്ലസ് പ്ലസോ മൈനസ് മൈനസോ വന്നാൽ ഇതുപോലെ ആയിരിക്കും അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ ഇത് ഈ ഫിഗേഴ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് ഡൈലക്ട്രിക് എന്ന് പറയുന്നത്. ഡൈലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു കണ്ടക്ടറിൽ കൂടി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിട്ടാൽ, ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിട്ടാൽ ഇതിനകത്ത് ഈ കണ്ടക്ടറിനകത്ത് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അത് ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും, അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിട്ട് മാറും. എന്നാൽ ഡൈഇലക്ട്രിക് പോലെയുള്ള ഒരു വസ്തുവിൽ ഇലക്ട്രിക് ഫീൽഡ് കടത്തിവിടുമ്പോ അകത്ത് ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, പക്ഷെ അത് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ കണക്കിന് കാണൂല, കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. സോ അങ്ങനെയെങ്കിൽ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര ആകില്ല? സീറോ ആകില്ല. ഇത്തരം വസ്തുക്കളെയാണ് ഡൈഇലക്ട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ഡൈഇലക്ട്രിക്സിനകത്ത് കൂടി കടന്നു പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എത്ര ടൈംസ് കുറയും എന്നതിനെയാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട പോർഷനാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് കപ്പാസിറ്റർ? ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള കപ്പാസിറ്റർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ രണ്ട് പാരലൽ പ്ലേറ്റ്സ് കാണും. ഇവിടെ പോസിറ്റീവ് ചാർജ്, ഈ സൈഡിൽ നെഗറ്റീവ് ചാർജ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ഡൈലക്ട്രിക് മീഡിയം പ്രസന്റ് ആയിരിക്കും. സാധാരണ കപ്പാസിറ്റൻസ് കാണാൻ ഉപയോഗിക്കുന്ന സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് ഒരു സ്പെഷ്യൽ ഫോർമുല കൂടിയുണ്ട്, സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി. സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി. എ എന്ന് പറയുന്നത് ഇതിന്റെ ഏരിയ, ഡി എന്ന് പറയുന്നത് ഇവർക്കിടയിലുള്ള ഈ സെപ്പറേഷനെയാണ് ഡി എന്ന് വിളിക്കുന്നത്. എപ്സിലോൺ സീറോ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതെല്ലാവർക്കും അറിയാവുന്നത്. സോ ഇത് ജനറൽ ഫോർമുല, ഇത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫോർമുല. സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി. എ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഓർമ്മിക്കുന്നു, ഈ പ്ലേറ്റിന് ഒരു ഏരിയ കാണുമല്ലോ, ദാറ്റ് ഏരിയയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, എ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഫോർമുലയിൽ. ഇത് ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ, അതായത് ചാർജ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ നോക്കിക്കോളൂ. സപ്പോസ് ഒരു കപ്പാസിറ്ററിനെ ഞാൻ ചാർജ് ചെയ്യാണ്, ക്യൂ ഇസ് ഈക്വൾ ടു സീറോയിൽ നിന്നും ക്യൂ ഇസ് ഈക്വൾ ടു ക്യൂവിലേക്ക് ഞാൻ ചാർജ് ചെയ്യാണ്. അപ്പൊ തുടക്കത്തിൽ ചാർജ് എത്രയായിരുന്നു? സീറോ. അവിടെ നിന്നും ഫുൾ ചാർജ് ചെയ്തു ഞാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വർക്ക് ഡൺ എനിക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് വർക്ക് ഡൺ വിൽ ബി സ്റ്റോർഡ് ആസ് എനർജി, പൊട്ടൻഷ്യൽ എനർജി. സോ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വി ഇൻറ്റു ഡി ക്യൂ ചെയ്താൽ മതി. കാരണം പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആണ് പൊട്ടൻഷ്യൽ എനർജി അഥവാ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇനി വി എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് ഇക്വേഷൻ ഉണ്ട്, സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. സോ സ്വാഭാവികമായിട്ടും അവിടെ വിക്ക് പകരമുള്ള ഇക്വേഷൻ ആക്കുമ്പോൾ സി താഴേക്ക് ഇറങ്ങും, ദാറ്റ് ഇസ് ക്യൂ ബൈ സി ഇസ് ഈക്വൽ ടു വി എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിക്ക് പകരം ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ എന്ന് കിട്ടും. ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ എന്നായിരിക്കും നമുക്ക് അവിടെ കിട്ടുക. ഇനി നമുക്ക് അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ചെയ്യുന്നത് സീറോയിൽ നിന്നും ക്യൂയിലേക്കാണ്. സോ ടോട്ടൽ വർക്ക് ഡൺ സ്മോൾ വർക്ക് ഡൺ. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. എവിടെ മുതൽ എവിടെ വരെ ചാർജ്? സീറോ മുതൽ ക്യൂ ചാർജ് വരെ.
and q by c into dq. So we get c namak inu odum cheyan pattilla adu constant aanu namak q ne mathram integrate cheyam q ne integrate cheyumbodhekum engane kittum q raised to 1 aanu so namak ariyam n plus 1 by n plus 1 is the formula so q into 1 q raised to 1 plus 1 by 1 plus 1 balance endu undu c into d sorry limits kodi undu limit edakke 0 yum q so what is 1 plus 1 1 plus 1 is 2 appo q square by 1 plus 1 2 then c for q square by 2c energy that is the formula to find work done this work done is stored as potential energy so stored energy nu parayunnathu q square by 2c ഇതിനെ പിന്നീട് നിങ്ങൾക്ക് പല ഫോർമുല അതായത് ഈ q ഇനൊക്കെ നമുക്ക് വേണ്ട c is equal to q by v എന്ന് പറയുന്ന റിലേഷൻ നമ്മുടെ കയ്യിലുണ്ട് സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഫോർമുലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അതായത് ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമ്മൾ ഓംസ് ലോ ആയിട്ട് കളിക്കാറില്ലേ അതേപോലെ ഈ ഫോർമുല ഇട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി ഒരുപാട് ഫോർമുല ഉണ്ടാക്കാം ഇതിനെ തന്നെയാണ് ഹാഫ് സി വി സ്ക്വയർ എന്നൊക്കെ ആക്കി നമുക്ക് മാറ്റി അങ്ങനെ ഇക്വേഷൻ ഏതിനനുസരിച്ച് നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് മാറ്റി 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 നമുക്ക് എടുക്കാവുന്നതാണ് അപ്പൊ ഇതാണ് കപ്പാസിറ്ററിലെ എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്റി ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒപ്പം ഈ ചാപ്റ്റർ ഏറ്റവും അവസാനമായിട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് വാൻഡിഗ്രാഫ് ജനറേറ്റർ വാൻഡിഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് വോൾട്ട് വളരെ അധികം വോൾട്ടേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാൻഡിഗ്രാഫ് ജനറേറ്റർ ആ വാൻഡിഗ്രാഫ് ജനറേറ്ററിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി വെച്ചിരിക്കുക അതിന്റെ ഇക്വേഷൻസ് രണ്ട് ഇക്വേഷൻസ് അതിനകത്ത് വരുന്നുണ്ട് അതുകൂടി നോക്കിക്കഴിഞ്ഞാൽ വാൻഡിഗ്രാഫ് ജനറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആകും സോ ഇതിൽ സ്ഥിരം ചോദ്യം വരുന്നത് സാധാരണ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇനി നമുക്ക് കപ്പാസിറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കപ്പാസിറ്ററിന്റെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് There are two combinations of capacitors ellarku ariyam edekya series combination um parallel combination um appo nokkollu series combination nu parayumbo nammal rendu capacitor series aayittu connect cheyyu appo series aayittu connect cheyumbo njan parayna point krithyamayittu orthonna onnu inge series aayittu connect cheythu kaniyal ibide ee rendu capacitor capacitor c1 and c2 rendu capacitor layum chargeukal same aayirikkum pakshe voltage different aayirikkum okay chargeukal same aayirikkum voltage different aayirikkum കറണ്ട് സെയിം ആണെന്ന് പറയുന്നത് പോലെ ഇവിടെ ചാർജ് സെയിം ആണ് അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല സി ഇഫക്റ്റ് 1 ബൈ സി ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 1 ബൈ സി 1 പ്ലസ് 1 ബൈ സി 2 1 ബൈ സി 1 പ്ലസ് 1 ബൈ സി 2 അതുപോലെ ഇവിടെ സപ്പോസ് ഒരു ഷോർട്ട് കട്ട് കൂടി പറഞ്ഞു തരാം രണ്ടേ രണ്ട് കപ്പാസിറ്ററേ ഉള്ളൂ എങ്കിൽ സി ഇഫക്റ്റീവ് കാണാനായിട്ട് സി 1 സി 2 ബൈ സി 1 പ്ലസ് സി 2 എന്ന് ചെയ്യാം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം രണ്ട് കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഒന്നാണെങ്കിൽ അതായത് എല്ലാം സി 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 എല്ലാം ഒരേ വാല്യൂ ആണെങ്കിൽ സി ഇഫക്റ്റീവ് കണ്ടുപിടിക്കാനായിട്ട് സി ബൈ എൻ ചെയ്താൽ മതി എൻ എന്നത് എത്ര എണ്ണം ഉണ്ടോ അപ്പൊ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ സി ബൈ ടു മൂന്നെണ്ണം ഉണ്ടെങ്കിൽ സി ബൈ ത്രീ അങ്ങനെ ചെയ്താൽ മതി സോ ഇതൊക്കെ ഷോർട്ട് കട്ട്സ് ആണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത് പാരലൽ കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് ദി ഫസ്റ്റ് കപ്പാസിറ്റർ ദിസ് ഈസ് സെക്കൻഡ് കപ്പാസിറ്റർ സോ ദിസ് ഈസ് സി വൺ ആൻഡ് ദിസ് ഈസ് സി ടു രണ്ട് കപ്പാസിറ്റേഴ്സ് ഇവിടെ ഉണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇവിടെ ചാർജസ് വിൽ ബി ഡിഫറെന്റ് charges will be different pakshe voltages will be same ee rendu side le voltages same aayirikkum ivide nammal c effective kaanan ubayogikkunna formula c effective is equal to c1 plus c2 c effective is equal to c1 plus c2 appo parallel aanengil c1 plus c2 series aanengil 1 by c effective is equal to 1 by c1 plus 1 by c2 ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട്സും അതിന്റെ സോൾവ് ചെയ്യുന്നതൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ വരാറുള്ള ക്വസ്റ്റ്യൻസിൽ പെട്ടതാണ് അപ്പൊ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഓർത്തിരിക്കുക ഈ ഫോർമുലകളും എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക മറ്റൊരു ടോപ്പിക് ഇതിനകത്ത് വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നതാണ് അതായത് ഒരു കണ്ടക്ടറിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് ഒരു കണ്ടക്ടറിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ള ചാർജുകളെല്ലാം തന്നെ അതിന്റെ സർഫസിൽ മാത്രമായിരിക്കും റിസൈഡ് ചെയ്യുന്നത് ഒരു കണ്ടക്ടറിന്റെ ലൈക്ക് ഷെൽ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ ചാർജുകളും എവിടെ മാത്രമേ റിസൈഡ് ചെയ്യുള്ളൂ എവിടെ മാത്രമേ കാണപ്പെടുത്തുള്ളൂ അതിന്റെ സർഫസിൽ മാത്രം സോ ഓൾ ചാർജസ് ആർ റിസൈഡിംഗ് ഓൺ ദി സർഫസ് അങ്ങനെയെങ്കിൽ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സീറോ നമ്മൾ ഗോസസ് ലോ ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ച ഷെല്ലിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് സീറോ ആണ് സോ ഓർത്തിരിക്കുക ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും സീറോ ആയിരിക്കും എന്നാൽ അകത്തുള്ള പൊട്ടൻഷ്യൽ എന്തല്ല സീറോ അല്ല ഓർത്തിരിക്കുക ഒരു കണ്ടക്ടറിനകത്തുള്ള പൊട്ടൻഷ്യൽ എന്തല്ല സീറോ അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അകത്ത് സീറോ അല്ല എങ്കിലും അകത്തുള്ള പൊട്ടൻഷ്യൽ വാല്യൂ സെയിം ആണ് അതായത് ഇവിടെ മുതൽ ഇവിടുന്ന് എടുത്തുകഴിഞ്ഞാൽ ഇവിടുന്ന് മുതൽ സെന്റർ വരെയും ആ പൊട്ടൻഷ്യൽ വാല്യൂ സെയിം ആയിരിക്കും അത്തരത്തിൽ ഒരേ വാല്യൂ വന്നാൽ
ആ ഒരു സർഫസിന്റെ എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അതിനെന്താ വിളിക്കുക, അതിനെന്താ വിളിക്കുക, ദാറ്റ് ഈസ് കോൾഡ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. സോ അകത്ത് ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്കും പൊട്ടൻഷ്യലും അതുപോലെ കപ്പാസിറ്റി സോറി ഡിസ്റ്റൻസ് നമ്മൾ ഗ്രാഫ് വരച്ചാൽ ആ സർഫസ് വരെ അത് സ്ട്രെയിറ്റ് ആയിരിക്കും, പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു പോകും. അതേസമയം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ സർഫസ് വരെ സീറോ ആണ്, കാരണം സർഫസ് വരെ ഇല്ല, പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെയും വോൾട്ടേജ് സോറി അതെ പൊട്ടൻഷ്യലിന്റെ ഒക്കെ ഗ്രാഫ്സ് വരുന്നത്. അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറിനകത്ത്, കാർ ഒരു ഷെല്ല് പോലെയാണല്ലോ, ഒരു കാറിനകത്ത് ഒരാൾ ഇരിക്കുവാണ്. അപ്പൊ കാറിനകത്ത് ഒരാൾ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇടിമിന്നൽ. അപ്പൊ ഈ മിന്നല് അകത്തിരിക്കുന്ന ആൾക്ക് ഏക്കത്തില്ല. എന്താ കാര്യം? ബിക്കോസ് ഇതൊരു ഷെല്ലായതുകൊണ്ട് തന്നെ അതിന്റെ എത്ര ചാർജ് വന്നാലും ആ ചാർജ് എല്ലാം സർഫസിൽ മാത്രമേ റിസൈഡ് ചെയ്യത്തുള്ളൂ, അകത്തോട്ട് ചാർജസ് കയറത്തില്ല. ഒപ്പം അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? സീറോ. അപ്പൊ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയതുകൊണ്ട് തന്നെ അകത്തിരിക്കുന്ന ആൾക്ക് ഒരു കാരണവശാലും മിന്നലേക്കത്തില്ല. ഇങ്ങനെ ഇക്വിപ്മെന്റ്സിനെയൊക്കെ നമുക്ക് ഇതുപോലെ ഷെല്ലിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിനകത്തുള്ള എല്ലാ ടോപ്പിക്സ് നമ്മൾ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞ ടോപ്പിക്സ് കൂടി ഒന്ന് നോക്കിയിരിക്കുക. ക്ലാസ്സസ് ഇഷ്ടമായെങ്കിൽ ദയവായി എല്ലാ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതെങ്കിലേ അപ്പോ അപ്പൊ ക്ലാസ്സസ് കിട്ടത്തുള്ളൂ. ഒപ്പം എല്ലാ കുട്ടികളും ചോദിക്കുന്നുണ്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുമെന്ന്. നോട്ട്സ് നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്നതാണ്. യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദാറ്റ്. പിന്നെ കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്. പരീക്ഷയ്ക്ക് ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് നമ്പർ പറയും? ചിലപ്പോൾ നിങ്ങൾ 4 പറയും, ചിലപ്പോൾ നിങ്ങൾ 5 പറയും, ചിലപ്പോൾ നിങ്ങൾ 6 പറയും, ചിലപ്പോൾ വീണ്ടും നിങ്ങൾ 4 പറയും. അപ്പൊ അത് നമുക്ക് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെയാണ് ഓരോ ടോപ്പിക്കുകളും ഓരോ വർഷം മാറി മാറി ചോദിക്കുന്നുണ്ട്. എന്നാലും പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് സമയമുണ്ട് പഠിക്കാൻ. ഇപ്പോഴേ നിങ്ങൾ ഷോർട്ട് കട്ടിലേക്ക് വരരുത്. ഇപ്പോൾ നിങ്ങൾ കഠിനമായിട്ട് പ്രവർത്തിക്കുക, കഠിനമായിട്ട് പഠിക്കുക. കാരണം ഷോർട്ട് കട്ടുകൾ പലതും നിങ്ങൾ പരീക്ഷിച്ചതാണ് ഇപ്പോ നിങ്ങൾ വീണ്ടും പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഇനിയും നിങ്ങൾ അതേ ട്രാക്കിലേക്ക് പോകരുത്. നിങ്ങൾ പഠിക്കുക, ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കാനുള്ള മനസ്സാണ് ആദ്യം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഷോർട്ട് കട്ട് കണ്ടുപിടിക്കരുത്, പ്രത്യേകം ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള മനസ്സ് കൊണ്ടുവരരുത്. ഇപ്പൊ ഫുൾ പഠിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള സമയം ദൈവം സഹായിച്ച് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഉപദേശമല്ല കേട്ടോ, ആസ് എ ബ്രദർ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. ക്ലാസ്സസ് ഇഷ്ടമായെങ്കിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ഈ ക്ലാസ് തീരുന്നത് വരെയും അതിനുശേഷവും ഈ ചാനലിനോടൊപ്പം നിങ്ങളും കാണണം, ഞാൻ നിങ്ങളോടൊപ്പം എന്നും കൂടെ കാണും.